ഹലോ ഗായ്സ്, അസ്സലാം വലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ക്യാരറ്റ് പൊളയാണ്. ഈ പൊളക്ക് ആവശ്യമായിട്ടുള്ള 4 മീഡിയം സൈസ് ക്യാരറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു കുക്കറിലേക്ക് മാറ്റുക. എന്നിട്ട് അതിലേക്ക് ക്യാരറ്റ് മുങ്ങാനുള്ള വിധത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കുക്കറിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 2 വീസിൽ മതിയാകും. അതിനുള്ളിൽ ക്യാരറ്റ് വെന്ത് കിട്ടും. ഇപ്പോൾ ഇവിടെ ഈ ക്യാരറ്റ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ക്യാരറ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം. എന്നിട്ടൊരു ജാറിലേക്ക് തണുത്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 4 മുട്ട ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മധുരത്തിന് ആവശ്യമായ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ വരെ ഏലക്കായ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായാൽ മാത്രമേ ഇതിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഞാനത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അടിയിലൊരു തട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് കുക്കാകുമ്പോൾ ഇതിലേക്ക് ഞാൻ ബദാം ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അണ്ടിപ്പരിപ്പോ മുന്തിരിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കുക. ഒരു 15 മിനിറ്റ് ഇതിന് വേണ്ടി വരും. ഈ ക്യാരറ്റ് പൊള നന്നായി വെന്തിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. തണുക്കാതെ മാറ്റുമ്പോൾ ചിലപ്പം പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇതെല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. എന്നാലും ഇത് ഇഷ്ടമായിരുന്നെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്.